ഇത്രയും പേര് ഒന്നിച്ച് ഐ തിങ്ക് ഒരു ഇതുപോലത്തെ ഒരു ഇവന്റിന് ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു ഇവന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും വന്നു. കൊച്ചിന്ന് മാത്രമല്ല എന്ന് പറയാം, എല്ലാവരും ദൂരത്തു നിന്നൊക്കെയാന്ന് അറിയാം. എല്ലാം കാണാട്ടോ, എല്ലാ 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 വരച്ച ചിത്രങ്ങളും എല്ലാം എനിക്ക് കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കതെല്ലാം ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്യാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജിലോട്ട് വരും, പേടിക്കണ്ട. പക്ഷെ ഒരുപാട് 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 ഇഷ്ടം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഉമ്മ. താങ്ക് യു കൊച്ചി. അല്ല, ഇത്രയും വലിയ ക്രൗഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഹൈദരാബാദിലെ ആ ഒരു റിലീസ് ഇവന്റ് കണ്ട് ഞങ്ങൾ എല്ലാരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയായിരുന്നു. അതാണോ ഇതാണോ സർ കൂടുതൽ മാസ്? അത് എപ്പോഴും ഇതല്ലേ മാസ്. എനിക്ക് അവസരങ്ങൾ തന്ന, എന്നെ ഉണ്ടാക്കിയ, എന്നെ വളർത്തിയ ഇവരാണ്, നോ ഡൗട്ട്. അതുകൊണ്ട് മലയാളവും നമ്മുടെ ഭാഷയും നമ്മുടെ സിനിമയും ഞാൻ നെഞ്ചിലേറ്റ് നടക്കുന്നതാണ്. എൻ്റെ എല്ലായിടത്തോളം എൻ്റെ ഐഡൻറ്റിറ്റി ഞാനൊരു മലയാളം ആക്ടർ തന്നെയാണ്. അത് ഞാൻ ഏത് ഭാഷയിൽ പോയാലും ദുൽഖർ സൽമാൻ ഇസ് എ മലയാളം ആക്ടർ തന്നെ എല്ലാവരും പറയുന്നത്. അതിലൊരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും വലിയ സിനിമയാണിത്. അത് എല്ലാ രീതിയിലും എല്ലായിടത്തും എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് ഒന്നിച്ച് ആഘോഷിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെല്ലാ ഫൈറ്റും ഡാൻസും പാട്ടും ഫുട്ബോളും കഥയും ഒരുപാട് നടന്മാരും അടിപൊളി മ്യൂസിക്കും എല്ലാമുള്ള ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത തിങ്ക് ഇത്രയും കമേഴ്ഷ്യൽ എലമെൻസ് ഉള്ളൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും അത് അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. വേറെ എന്താ പറയുക, കൊത്തയുടെയല്ല മലയാളത്തിന്റെ ഇന്ത്യൻ സിനിമയുടെ രാജാവ് നമുക്ക് മുന്നിലുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇതുവരെ കരിയറിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ മൂവിയാണ് കൊത്ത എന്ന് നമുക്ക് തോന്നി. ശരിക്കും നമുക്ക് സാറിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ, തോക്ക്, വെടി, പുക, ഒച്ച, ഇങ്ങനെ മൊത്തം ഒരു ആക്ഷൻ, ഇതിന്റെ ഇടയിൽ റൊമാൻസ് ഉണ്ടോ സർ? ചെറുതായിട്ട് ലേശം, ഒരു ഇത്തിരി. അത് വിട്ടിട്ട് എനിക്ക് പറ്റില്ലല്ലോ, കാരണം എന്റെ ട്രേഡ് മാർക്കായി പോയി. ഇപ്പൊ നമ്മൾ ഏത് സിനിമ ചെയ്താലും അതിനകത്ത് നല്ലൊരു ലവ് ട്രാക്ക് ഉണ്ടാവുന്നത് ഇപ്പൊ നിർബന്ധമായി. അല്ല സത്യമാണ്, കാരണം ഓക്കെ കൺമണി എന്ന മണിരത്നം സാറിന്റെ സിനിമ കണ്ടപ്പോ ഞങ്ങള് ഗേൾസ് എല്ലാരും ആഗ്രഹിച്ചതാണ് ഇതുപോലൊരു ബോയ് ഫ്രണ്ടിന്, ഒരു ഹസ്ബൻഡിന് നമുക്കൊക്കെ വേണം. മണിസാറിന് മാത്രം പറഞ്ഞാൽ മതി, പുള്ളി മാത്രമാണ് ഇതിന് കുറ്റക്കാരൻ. എന്നാലും അമേസിംഗ്. അപ്പം സർ പറഞ്ഞതുപോലെ ആക്ഷൻ, ലവ്, ഡ്രാമ, അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു 100% പാക്ഡ് സിനിമ തന്നെയായിരിക്കും കിങ് ഓഫ് കൊത്ത.